ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വളരെ രസകരമായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് ഇംഗ്ലീഷ് കഫേ. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് ഫീസൊക്കെ വാങ്ങിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള സ്ഥലത്ത് കൃത്യമായ സമയത്ത് പോയിട്ട് ഇംഗ്ലീഷ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചടങ്ങാണ്. വാട്സപ്പിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇംഗ്ലീഷ് കഫേ. ഇംഗ്ലീഷ് കഫേയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവും. നിങ്ങളുടെ ഏത് സംശയങ്ങളും ദൂരീകരിക്കാൻ കഴിവുള്ള ക്വാളിറ്റിയുള്ള ട്യൂട്ടേഴ്സാണ് ഇംഗ്ലീഷ് കഫേയുടേത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്. രാവിലെ തൊട്ട് തുടങ്ങിയതാ, ഒന്ന് പോയോ വെച്ചേ. എനിക്ക് 2 ലക്ഷം ഫോളോവേഴ്സായി, ഇതുവരെ അമ്മയ്ക്ക് ക്യാമറ പിടിക്കാറിയില്ല. ഇത്രയും നാളെ ഞാൻ തന്നെയല്ലേ നിന്നെ വൈറലാക്കിയത്, ഇപ്പൊ അവക്ക് ക്യാമറമാനെ പുച്ഛം പോലും. ഓ ദേഷ്യപ്പെടണ്ട, ഞാൻ വല്ല ഫിൽറ്റർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. അതെ, ഇതൊക്കെ കണിമംഗലത്തെ ചേട്ടന്മാര് കാണാനുള്ളതാ. അപ്പൊ അടിപൊളിയായിട്ട് ഇരിക്കണ്ട അമ്മ. ഇതിന് അച്ഛൻ സമ്മതിക്കണ്ടേ? അമ്മ പറഞ്ഞ സമ്മതിക്കും. പ്ലീസ് അമ്മ, എനിക്ക് അഭിനയിക്കാനൊക്കെ അത്രക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ, അമ്മയ്ക്ക് അറിയാലോ. നീ സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്ക് തന്നെ വെച്ച കുഴപ്പം, കേട്ടിടത്തോളം പിള്ളേര് നല്ലതാ. പിന്നെന്താ പ്രശ്നം? അച്ഛനും വീട്ടുകാർക്ക് ഈ സിനിമയൊന്നും ഇഷ്ടമല്ല, നിനക്കറിയാവല്ലോ. പ്രായം ആവുമ്പം പിള്ളേരെ പിടിച്ചു കെട്ടിക്കണം, അതും സ്വന്തം ജാതി, അവർക്ക് അത്രയേ ഉള്ളൂ. എന്തായാലും അമ്മ ഒന്ന് പറഞ്ഞു നോക്കാം. അതിന് നീ എന്തിനാ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ എടുത്തു തിന്നുന്നത്? താനെന്നെ പഠിപ്പിക്കണം. എടോ കുറുപ്പേ, തന്നോട് ഞാൻ പല വട്ടം പറഞ്ഞതാ സമുദായത്തെ ചീത്തപ്പേര് കേൾപ്പിക്കരുത്. അവളുടെ പഠിത്തം കഴിഞ്ഞില്ലേ, എത്തിച്ച് വിടറോ, അല്ലാണ്ട് ചുമ്മാ ഈ ഡാൻസ് കൂത്ത് എന്നൊക്കെ പറഞ്ഞു വിടരുത്. ആ അച്ഛന്റെ മൂഡ് അനുസരിച്ച് സംസാരിക്കാം മോളെ. മോളുടെ ക്ലാസ് ഇനി എന്നാ തുടങ്ങുന്നത്? അമ്പിയാരുടെ കടയിലൊന്ന് കേറി കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു, ഓളൊക്കെ ഇടങ്ങ് വാങ്ങി. അച്ഛനെ കൊഞ്ചിച്ചങ്ങ് വഷളാക്കുക. ഓ പിന്നെ അമ്മയ്ക്ക് കിട്ടാത്തതിന്റെ അസൂയ. ഇവളെ അല്ലാതെ വേറെ ആരും അടിയാ കൊഞ്ചിക്കുന്നേ? എനിക്കാകെയുള്ള സ്വത്ത് ഇവളല്ലേടി. ഇതുപോലെ കൊറേ സ്വർണ്ണമൊക്കെ ആയിട്ട് നടത്തണമുള്ള കല്യാണം, നാട്ടിൽ നേരത്തെ ഇതുപോലെ കല്യാണം നടത്തിയിട്ടുണ്ടാവില്ല, അതുപോലെ രാജകീയമായി അല്ലേടി. നീ ഒന്ന് സമാധാനപ്പെടുവോ അച്ഛേ, അമ്മ ഇന്ന് വൈകിട്ട് ചോദിക്കാം. ഒന്നും പറഞ്ഞില്ല. 3 മാസം കൂടെ നമുക്ക് ക്ലാസ് ഉള്ളു, അത് കഴിഞ്ഞ കല്യാണം. ഇത്ര സംസാരമൊന്നും ഇവിടെ വേണ്ട. അമ്മ എനിക്കിപ്പോ കല്യാണം വേണ്ട പറ അമ്മ അച്ഛനോട്. ആരോട് പറയാനാ, ആര് കേക്കാനാ? അച്ഛൻ പറഞ്ഞത് നടക്കും, അല്ലെങ്കിൽ എന്റെ വിഷമം കേക്കാൻ മാത്രം ഇവിടെ ആരും ഇല്ലല്ലോ. മോക്ക് ഇപ്പൊ എന്നാ വേണ്ടിയത്? അഭിനയിക്കണം, അത്രയല്ലേ ഉള്ളോ? അതിന് അച്ഛൻ തന്നെ സൈൻ ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. എന്താ ഞാൻ ചെയ്താ കൊള്ളത്തില്ലേ? ഞാനുണ്ട് കൂടെ, എന്റെ ജീവിതം ഇങ്ങനായി. അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഞാനും ഓക്കെ. ഡയറക്ടറും ക്യാമറമാനും കഴിച്ചോ? ഇല്ല, അവരെന്തോ ഡിസ്കഷൻ ഉണ്ട്. നിങ്ങൾ കഴിച്ചോ. ശരി.
എത്ര കിട്ടും? 5 ലക്ഷം. 5 ലക്ഷം കൊണ്ട് എന്നെ ആവാനാളയാ? എനിക്കറിയില്ല. നമ്മളെ ഫുൾ പ്ലാൻ പൊളിയല്ലോടാ. ഈ 5 തന്നെ കിട്ടിയത് പുള്ളിയുടെ കാല് പിടിച്ചിട്ടാണ്. പിന്നെ പുള്ളിക്ക് ലോഡ് ഡിമാൻഡ്സാ, പ്രോഫിറ്റ് കൊടുക്കും, ലൊക്കേഷനെ പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല. ഓംലെറ്റ് കിട്ടുന്നു. അഡ്വാൻസ് കൊടുത്തതിന്റെ ബാക്കി കൊച്ചാപ്പിന്റെ പൈസ കൂടെ ചേർത്ത് 25 ലക്ഷമായി. മിനിമം ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പണം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഒരു 25 ലക്ഷം കൂടെ വേണം. ബോസും മാനും ഒരു 10 കൂടെ തരും, പിന്നെ നമുക്കൊരു 15 കൂടെ വേണം. ആ ഷൂട്ടൊന്നും തുടങ്ങി കിട്ടിയാൽ കുഴപ്പമില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യം എനിക്ക് ടെൻഷൻ ഇല്ല, എവിടുന്നാലും പൈസ ഒപ്പിച്ചോളാം. എടാ, അത് മാത്രമല്ല, ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ദിവസത്തെ ചിലവ് എത്ര എന്നറിയോ? വരുന്നവർക്ക് ഫുഡ്, അവർക്ക് വേണ്ട താമസം, ഇതിനൊക്കെ ഒരുപാട് കാശ് പൊടിയുന്നുണ്ട്. എടാ, ഡെയിലി ചിലവിന്റെ കേസ് നിങ്ങൾ വിടുക. വഴി വന്നിട്ടുണ്ട്, എനിക്ക് വീട്ടിൽ നിന്ന് പോണം. ഞങ്ങൾ പറഞ്ഞോ? വേണ്ട, എനിക്ക് ബോസിന് എന്തായാലും കാണുന്ന ഒരു ആവശ്യമുള്ളൂ. ഞാൻ അവനെ കൊണ്ട് പോകണം. ഓ, അമ്മ അപ്പൻ ഇല്ലല്ലോ അല്ലേ? ഇല്ല മോനെ, സുഖം മോനെ. ഇതോടെ വെച്ചു. എനിക്കെന്തിനാ അതൊക്കെ? അവന്റെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ. ഇപ്പൊ വേണ്ട, എനിക്ക് ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചോളാം. പിന്നെ ഇതങ്ങാനും എനിക്ക് തന്നെ അപ്പൻ അറിഞ്ഞ അമ്മ പേര് വഴിയോ? അതൊന്നും ഓർത്ത് ടെൻഷൻ. അപ്പനൊന്നും അറിയത്തില്ല, മോനൊന്ന് രക്ഷപ്പെട്ടു. എല്ലാം ഞാൻ തിരിച്ചുവരാം. നമ്മുടെ സിനിമ ഞങ്ങൾ കഴിച്ചിട്ട് വന്നമ്മ. പിന്നെ എനിക്ക് ഇവിടുന്ന് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. ബോസേ, ബോസേ, ആ ഇട്ട് വാ. നല്ല നാടൻ കുരുമുളക കൊടുത്ത നല്ല പൈസ കിട്ടും. നീ വന്ന് എന്ത്? എന്തോ എടാ, അപ്പൊ നീ കക്കാനൊന്നുണ്ടോ? എടാ, ചെലവ് നടന്നു പോണ്ടേ? അത് വേണം, പക്ഷെ നിന്റെ അപ്പനറിയത്തില്ലേ? എടാ, എന്റെ കള്ളക്കളത്ത് സാധനങ്ങൾ മാത്രം വെക്കുന്ന ഒരു ബന്ധുണ്ട് എനിക്ക്. ആ നാളെ 50 രൂപ കുറച്ച് തരുള്ളൂ. എന്നാലും സേഫ്, അപ്പൻ അറിയാല. അത് കൊള്ളാം. എന്നാ ലോറി വിളിച്ചപ്പോ മൊത്തത്തിലെടുത്തു പോയാലോ? ഡേ, ഇത് എന്റെ വീടാണ്. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളു. അല്ല, നമുക്ക് നൈസായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറച്ച് കൊണ്ടുപോയി പറയും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ആ, നീ നടക്ക്. മലയാളത്തിൽ എനിക്ക് ഇത്രയും ഭാരമുണ്ടോ നീ അറിഞ്ഞില്ല ടോണി. ഇതാ എന്റെ പൊന്നളി, എന്നെ കൊണ്ട് ഈ തല ചുമന്ന് കിടക്കാനോ? നീ വല്ല ഓട്ടോയും വിളി, വിളിക്കാളാ. മോനെ ടോണി, അപ്പൻ അറിഞ്ഞ പ്രശ്നമാവോ? എന്നതിന്? എന്നെ കൊണ്ട് ഇവിടെ ഇത്ര നാൾ പട്ടിയെ പോലെ പണിയെടുപ്പിച്ചല്ലേ. ഇനി അപ്പൻ അങ്ങനെ ചോദിക്കണല്ലേ. ആ ബംഗാളി കേട്ടെന്ന് പറഞ്ഞു. ടോണി ഷേട്ടാ, എന്നെ കൊലക്ക് കൊടുക്കോ? ടോണി ഷേട്ടാ, നീ ഇവിടെ ഉണ്ടായിരുന്നാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ ഒന്നും കേട്ടിട്ടില്ല. ഓക്കേ ഷേട്ടാ, ഞങ്ങളെ പുതിയൊരു സിനിമ എടുക്കാൻ പോവാ. നിനക്ക് അതിനകത്ത് അടിപൊളി വേഷം തരാം. എങ്കിൽ ഡബിൾ ഓക്കേ ഷേട്ടാ. അമ്മ, ഞങ്ങൾ പോകണേ. ഇതാണ് നമ്മുടെ തട്ടകം. ആയിരിക്കും. പിന്നെ വേറെ പടമൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ലേ? ആ ചെയ്തോണ്ടിരുന്ന പടം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കുറെ കഷ്ടപ്പെട്ടു നോക്കി. അതാണ് നടന്നുമില്ല. ഇനി ജീവിക്കണ്ടേ? അതാ ഞാൻ നീ വിളിച്ചപ്പോ തന്നെ പഴയ അസോസിയേറ്റ് പണിക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. പിന്നെ നമ്മുടെ ഇതൊരു കുഞ്ഞു പടമാണ്, മാക്സിമം ഡേയ്സ് കുറച്ചിട്ട് നീ ചാർട്ട് ചെയ്ത് തരണം. സുന്ദർ, വാ. ഇത് സുന്ദർ, നമ്മുടെ റൈറ്ററാണ്. അഖില്, അസോസിയേറ്റ് ഡയറക്ടർ. ഞങ്ങൾക്കറിയാം, പരിചയമുണ്ടല്ലേ. എടോ, താൻ എന്റെ കാല് പിടിച്ചിട്ടാ തനിക്ക് ഞാൻ എഴുതുന്ന അവസരം തന്നു. എന്നിട്ടിപ്പോ താൻ എന്നെ പഠിപ്പിക്കുന്നു. എടോ, തന്നെക്കാ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. തനിക്കിതിപ്പോ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതില്ല, ഞാൻ വേറെ ആളെ വെച്ച് ഉണ്ടായിക്കോളാം കേട്ടോ. അങ്ങനെയാണെങ്കിലേ, നിങ്ങൾ സ്ക്രിപ്റ്റ് ചർച്ച ചെയ്യ്. എനിക്കാണെങ്കിൽ ഞാൻ മാനേജറെ ഒന്ന് കാണണം. നമ്മുടെ നായകന്റെ ഇന്ന് ചെല്ലാന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇരിക്കും, അതെല്ലാം ഓക്കെ അല്ലേ? ശരി. ഈ സ്ക്രിപ്റ്റ് ഞാൻ ഒരു 10-12 തവണ മാറ്റി എഴുതിയാണ്. നീ തിരുത്തണമെങ്കിൽ പറഞ്ഞാ മതി. എന്തിന്? അതിന്റെ ഒരു ആവശ്യമില്ല. എനിക്ക് ചാർട്ട് ചെയ്യാൻ ഇത് തന്നെ ധാരാളം.
പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. റബ്ബറിന് താങ്ങുവല കൂട്ടണം കൂട്ടണം എന്ന് പറയുന്നല്ലാണ്ട് ഇമാര് കൂട്ടുന്നില്ല. ഈ കർഷകരൊക്കെ എങ്ങനെ ജീവിക്കുന്നുണ്ടോ? പിന്നെ അതുകൊണ്ടാ എന്നെ പോലുള്ള ഇയാൾക്ക് കൃഷിയിലോട്ട് ഇറങ്ങാത്തത്. ഈ താങ്ങുവല ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് വിൽക്കാൻ ചെല്ലുമ്പോഴോ പുല്ലും അല്ലേ സാധനം നമ്മൾ കട്ടാണല്ലോ, നമുക്ക് കിട്ടാനുള്ള പൈസ നമുക്ക് കിട്ടണ്ടേ? അത് വേണം. അല്ലിയാ, ഈ താങ്ങുവല എന്ത് സംഭവം? ആ ആർക്കറിയാം, ഞാൻ ഈ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് താങ്ങുവല. ഓ അങ്ങനെ മോസേ, പൈസയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഓരോ നാരങ്ങളും കൂടെ കാച്ചിലടാ. ഓ മറ്റേ ചിൽഡ്. ചേട്ടാ രണ്ട് തണുത്ത നാരങ്ങളോ മോസേ, എനിക്ക് ഉപ്പ് വേണോ മധുരം വേണോ? ഇയാള് തൂവാനത്തുമ്പിലെ ലാലേട്ടൻ പറയുന്ന പോലെ നമുക്ക് ഓരോ നാരങ്ങളും അങ്ങോട്ട് കീച്ചാലോ എന്ന് പറയുമ്പോ ഞാൻ ഒരു ചിൽഡ് ബിയർ അടിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചു. എടാ മണ്ണാർത്തോട്ട് ജയർഷന് ഏക്കർ നടക്കുന്ന സ്ഥലവും ഇഷ്ടം പോലെ കൃഷിയുണ്ടായിരുന്നു, പോരാത്തിന് നല്ല താങ്ങുവലി. എന്റെ പൊന്നളിയ, നീ താങ്ങുവല എടുത്ത് എനിക്ക് ഉപ്പ് മതി. ബോസ് നീ വിഷമിക്കണ്ടടാ, നമ്മുടെ പടം ഒന്ന് ഹിറ്റ് ആവട്ടെ, എനിക്ക് ഒരു വലിയ ബാർ തന്നെയാ സെറ്റ് ചെയ്ത് തരും. വലിയൊരു ബാർ ഒക്കെ വേണോ? ഓവറല്ലേ, പിന്നെ ഭയങ്കര ഓവറാ. ഇപ്പൊ നമുക്ക് നാരങ്ങ കുടിക്കാം. ബാ വട്ടിപ്പലിശ കാശെടുത്ത പണിയാവും തോണി. പണിയാവും ചോദിച്ചാ പണിയാവും, കാര്യങ്ങൾ നടക്കണ്ട. അതല്ല ഇപ്പൊ എന്താ ചെയ്യുന്നത്? അത് വേണം, പക്ഷെ നമ്മൾ ആരെ മുട്ടും? ആരേന്ന് കാശ് വാങ്ങിക്കും? ഇവിടെ നാട്ടിലൊരാളുണ്ട്, എത്ര പൈസ ഉണ്ടെന്ന് തരും, നമ്മൾ കറക്റ്റായിട്ട് പലിച്ചടച്ചാൽ അവന് നമുക്ക് എന്തായാലും ചെയ്യാം. ഷൂട്ട് നടക്കട്ടെ അളിയാ. അതന്നെ, നമ്മളെല്ലാരും ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് മാനേജിട്ട് പോവാം. ഒരു പ്രശ്നമുണ്ടല്ലോ സുന്ദര. എന്തൊരു സാറേ? അവസാന നിമിഷം നായക നമുക്ക് പണിയാണ്. നമ്മുടെ ഈ പുതിയ ടീമിന്റെ കൂടെ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ അഭിനയിക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ ശമ്പളത്തിനെ കാട്ടി 3.5 കൊടുക്കണം പോലും. റെസ്റ്റ്, ഇവിടെങ്ങനെയും വട്ടിപ്പലിശയ്ക്ക് കുറച്ച് കാശെടുത്ത് ഒന്ന് തുടങ്ങാൻ നോക്കുമ്പോഴേ 3.5. എന്ത് ചെയ്യാനടാ, സിനിമയല്ലേ, നമ്മൾ ഇതുപോലെ കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. എന്നാലേ ഇതൊന്ന് ഓണാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മുടെ മമ്മൂക്ക, പുതിയ ആൾക്കാരെന്നൊരു പ്രശ്നമല്ല. കഴിവുള്ളവർക്ക് ഡേറ്റും കൊടുത്ത് അങ്ങനെ രക്ഷപ്പെടുത്തും. അതാണ്. അല്ല, എല്ലാവർക്കും അന്നത്തെ പോലെ മനസ്സുണ്ടാവണമെന്നില്ലല്ലോ. അതെ, എന്നാലും നമ്മളെ കമ്പനി ഒന്ന് പച്ചപിടിച്ചിട്ടാണ് മമ്മൂക്ക വെച്ചിട്ട് പണം ചെയ്യാം. അതൊക്കെ ചെയ്യാം ബോസേ, പക്ഷെ നമ്മുടെ ഈ കുഞ്ഞു പടം നമ്മൾ ആലോചിച്ച് ചെയ്യും. ഇനിയിപ്പം നമ്മൾ പുതിയ ഒരാളുടെ കഥ പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് കിട്ടണമെന്നില്ല, അഥവാ കിട്ടിയാൽ തന്നെ ഈ പറഞ്ഞ പൈസയെക്കാട്ടി കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോഴും നമ്മുടെ പ്രശ്നം തീരുന്നില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, നമ്മുടെ ഈ കഥാപാത്രത്തിന് പറ്റിയ മാൻഡ്രസോ ഫിഗറോ ഉള്ളത് ടോണിക്കാണ്. നമുക്ക് എന്തുകൊണ്ട് ടോണിയെ ഹീറോ ആക്കി ഈ പടം ചെയ്തുകൂടാ? ടോണിയെ നായകനാക്കി ഈ പടം ചെയ്യാൻ 100% എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് ഓക്കെയാണ്. ഡയറക്ടറും സ്ക്രിപ്റ്റും ഓക്കെയാണ്, പിന്നെ ഞങ്ങൾക്ക് ഡബിൾ ഓക്കെ. ടോണി പൊളിയല്ലേ? പിന്നെ അല്ലാതെ, എടാ നമ്മുടെ ഇടയിൽ നിന്ന് ഒരുത്തൻ ഹീറോ ആയി ഹിറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്കല്ലേ? പിന്നെ അല്ലാതെ, ഒന്ന് പോയ മണി ഇവിടെ നിന്ന് അഭിനയിക്കാം. ഞാൻ എടാ ഷോക്ക് അടിപ്പിച്ച പോലെ എക്സ്പ്രഷൻ വരത്തില്ല എനിക്ക്, എന്നെ കൊണ്ട് പറ്റും തോന്നുന്നു സാർ. ടോണി അതൊക്കെ ഡയറക്ടർ സാർ നോക്കിക്കോളൂ സാറേ. ആ എടാ, നമ്മുടെ ഈ പ്രോജക്റ്റിന് വേണ്ടി ഒരു കാശ് ലാഭം നോക്കാതെ കഷ്ടപ്പെട്ടു നമ്മളൊക്കെ. ഇത് ചിലപ്പോൾ ദൈവം തന്നൊരു ചാൻസ് ആയിരിക്കും. അളിയാ, നീ കയറിയ അഭിനയിക്ക്, നീ കട്ടയ്ക്ക് കൂടെ നിന്നാൽ മതി, ബാക്കി കാര്യം ഇപ്പം ഞങ്ങൾ കിട്ടും അല്ലേ സാറേ? അതെ. ആ ചെയ്യല്ലേ, ധൈര്യമായിട്ട് ചെയ്യ ടോണി, നമ്മളൊക്കെ കൂടെ ഉണ്ടല്ലോ. നല്ല നിങ്ങൾ ഇതുവരെ വിൻസോ ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ലേ? എങ്കിൽ ലിങ്കിലുള്ള ഡിസ്ക്രിപ്ഷൻ വഴി ഡൗൺലോഡ് ചെയ്ത് 50 ബോണസ് നേടൂ.